കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വെറും ഹരിപ്പാട് എംഎൽഎ ആയി മാറിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ഇരുന്ന പദവികൾ വളരെ വലുതാണ്. അദ്ദേഹം എൻ എസ് യുവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നിട്ടുണ്ട്, എ സി സി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, നിരവധി സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള എ സി സി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. ഒപ്പം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ ആളാണ്, പ്രദേശ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, കെ പി സി പ്രസിഡന്റായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ വെറും ഹരിപ്പാട് എം എൽ എ ആയി ഇരിക്കുകയായിരുന്നു. ഏതായാലും എ സി സി അദ്ദേഹത്തെ ചില ചുമതലകൾ ഏൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കോൺഗ്രസിലെ ചില മാറ്റങ്ങൾ വരുന്നതിൻ്റെ സൂചനയെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാം. രമേശ് ചെന്നിത്തലയെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ ചെയർമാനായി എ സി സി നിയോഗിച്ചിരിക്കുകയാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന ആളും എ സി സി സെക്രട്ടറിയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് വളരെ വ്യാപകമായ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അദ്ദേഹം ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ സി സി ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഉയർന്ന ചോദ്യം, സ്ഥാനാർത്ഥി നിർണയം അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കുമായിരിക്കാം, പക്ഷേ ഗുജറാത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാധവ് സിംഗ് സോളങ്കിയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ നേതാക്കൾ ഗുജറാത്തിൽ കോൺഗ്രസിനെ നയിക്കുമായിരുന്ന കാലത്താണ് അന്ന് രമേശ് ചെന്നിത്തല എ സി സി സെക്രട്ടറിയൊക്കെ ആയിരുന്നത്. പക്ഷേ ഇന്ന് അതീവ ദുർബലമായ ഒരു സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് എതിരാളികളാകട്ടെ, അങ്ങേയറ്റം ഭീമന്മാരായ എതിരാളികൾ എതിരെ നിൽക്കുമ്പോൾ വെറും ആടിൻ്റെ വലിപ്പമുള്ള അവിടുത്തെ കോൺഗ്രസ് ഇവരോട് എന്ത് ചെയ്യാനാണ് എന്നുള്ളത് ശക്തമായ ചോദ്യമാണ്. കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും പാർട്ടി വിട്ടുപോയിരിക്കുന്നു. അതിലൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എ സി സിയിൽ നിന്ന് മാത്രം ഗുജറാത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമായിരുന്ന അഹമ്മദ് പട്ടേൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് ഒരു പക്ഷേ തനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ താൻ ബി ജെ പി ചേരും എന്ന സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു. ഹാർദിക് പട്ടേൽ വളരെ ആരവത്തോടുകൂടി കൊണ്ടുവന്ന ഹാർദിക് പട്ടേൽ വന്നു കഴിഞ്ഞാൽ ഇനി മുന്നും മുന്നേ നോക്കേണ്ടതില്ല, നമ്മൾ കോൺഗ്രസ് ഗുജറാത്ത് തൂത്തുവാരും എന്ന് നമ്മൾ വി ടി ബലറാമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷേ ഒരു കാര്യവുമില്ല, ഹാർദിക് പട്ടേൽ ബി ജെ പിക്ക് ഒപ്പം പോയി. മാത്രമല്ല അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇതൊരിക്കലും ഈ പാർട്ടി നന്നാവുന്ന ലക്ഷണമില്ല, ആര് വിചാരിച്ചാലും നന്നാകാത്തൊരു പാർട്ടിയാണ് ഈ ഗുജറാത്തിലെ കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ ഒരു ചിന്തന ശിബിറൊക്കെ നടത്തിയിരുന്നു. ആ ചിന്തന ശിബിറിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമാണ് ഹാർദിക് പട്ടേലിനെ ഏറെ പ്രകോപിതനാക്കിയത്. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇവിടെ പലരും പാർട്ടി വിട്ടു പോകുന്നുണ്ട്, പോകുന്നവരെല്ലാം പോട്ടെ, നമുക്ക് ഇവിടെ അവശേഷിക്കുന്ന കുറച്ച് നല്ലവർ മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ഹാർദിക് പട്ടേൽ പറഞ്ഞത്, ഇങ്ങനെ അല്ല ഒരു നേതാവ് സംസാരിക്കേണ്ടത്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പാർട്ടി വിട്ടു പോകുന്നതിന് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് പരിഹരിച്ച് അവരെ ഒപ്പം നിർത്തുന്നതാണ് നേതാവിൻ്റെ ലക്ഷണം, അതല്ലാതെ പോകുന്നവർക്ക് ഇറങ്ങി പോകട്ടെ എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ തന്നെ അതൃപ്തനാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഹാർദിക് പട്ടേൽ പോയത്. അപ്പോൾ ഏതായാലും രമേശ് ചെന്നിത്തല അവിടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ചർച്ചകളും മറ്റും നടക്കുമായിരിക്കും. പക്ഷേ ഗുജറാത്തിൽ രമേശ് ചെന്നിത്തല നേരിടാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും. കാരണം അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം അവിടെ ഏതാണ്ട് പാർട്ടി മൊത്തത്തിൽ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയം പോലും അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ആൾ തന്നെ നാളെ നവംശം കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ബി ജെ പി ചേരില്ല എന്ന് യാതൊരു ഉറപ്പും നൽകാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഗാന്ധിജിയുടെ സ്വന്തം നാടായ ഗുജറാത്ത്. അവിടെ നരേന്ദ്രമോദി എന്ന അതിശക്തനായ പ്രധാനമന്ത്രി അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്, പണമുണ്ട്, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗുജറാത്തിലെ ഭരണം നിലനിർത്താൻ തന്നെയായിരിക്കും ബി ജെ പി ശ്രമിക്കുക. കാരണം അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണിത്. അപ്പോൾ ഏതായാലും രമേശ് ചെന്നിത്തല കാലെടുത്ത് വയ്ക്കുന്നത്, ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അത്ര സുഗമമായ ഒരു സ്ഥലത്തല്ല എങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ ഒരുപക്ഷെ വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നതാകാം ഈ ഒരു തീരുമാനം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു റിസ്ക് തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം. കാരണം ഭരണം കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. മാന്യമായ ഒരു തോൽവിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതും അവസാനം ചെന്ന് നിൽക്കുന്നത് കോൺഗ്രസിലെ കാര്യമറിയാം, ആരെങ്കിലും തലയിൽ ഉത്തരവാദിത്തം വെച്ച് കിട്ടുന്ന രീതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ തലയിൽ വീണ്ടും കുറ്റം കെട്ടിവെക്കാനുള്ള ശ്രമമായിരിക്കും അവിടെ നടക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം രമേശ് ചെന്നിത്തല ഗുജറാത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് എങ്ങനെയായിരിക്കും.